നമ്മളിന്ന് ഒരു കാർട്ടൂൺ സീനറി സീനറി എന്ന് പറഞ്ഞാൽ മതി, കാർട്ടൂണ് നോക്കില്ല. അപ്പം ഞാനത് വരയ്ക്കുന്നത് ഒരു ഫ്രെയിമിലിട്ട് വരയ്ക്കാം. നമ്മൾ കൈ തൊടാതെ, അല്ല സോറി, പിന്നെ സ്കെയിൽ ഉപയോഗിക്കാതെ നമ്മളൊരു ഒരു ഫ്രെയിം വരച്ച് നോക്കുക. ഇതെങ്ങനെയും ആയിക്കോട്ടെ, അപ്പോൾ എനിക്ക് ഇത്ര ഏരിയ മതി ഞാൻ അടയാളപ്പെടുത്തി. ഇത് പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു പേഴ്സ്പെക്റ്റീവ് ബേസ്ഡ് ആണ്, കാരണം ദൂരവും അടുത്തും കാണാൻ വേണ്ടി. അത് വളരെ സിമ്പിളാണ്, എന്നാലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു സീന്. ഇപ്പം ഞാനിവിടെ ഒരു വീട് വരയ്ക്കുകയാണ്, ഒരു കുടിൽ. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ ഇതിന് ദൂരം നമ്മളറിയണം. അവിടെ നിന്നൊരു പുഴ നോക്കുക, പുഴയുടെ ഈ പുഴയുടെ ദൂരം ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഐ ലെവലിൽ നിന്ന് ഇതിങ്ങനെ കാണുന്നു, കണ്ടോ? ഇവിടെ സാധാരണ പറയുന്ന പോലെ മലയുണ്ടാവാം, മരങ്ങളുണ്ടാവും, അല്ലെ? വിപത്യമായ പ്രകൃതിയാണ് നമ്മൾ വരയ്ക്കുന്നത്, കണ്ടോ? ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ വീടിൽ നിന്നുള്ള കാഴ്ച അല്ലെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വീട് കണ്ട്, ഇപ്പൊ ഈ മലകൾ കണ്ട്, ദൂരം കണ്ടു, നോക്കി ഇതുണ്ടോ? ഇത് ചെയ്യാം, എല്ലാവർക്കും വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ ഒരു വഞ്ചി പോകുന്നതായിട്ട് വരയ്ക്കാം. വഞ്ചിനെ നേരെ മതി, കാരണം ചെറുതായിട്ട് മതി, ഒത്തിരി വലിപ്പമൊന്നും വേണ്ട. ഈ വീടിന്റെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കിടക്കട്ടെ പുഴ. ഇവിടെയുണ്ട് ഒരു ചെറിയ, ചെറിയതല്ല, അത്ര കാണാമെന്നില്ല. ആ വഞ്ചിയിൽ ഒരാൾ ഇരിപ്പുണ്ട്, പുള്ളി ഇങ്ങനെ തുഴഞ്ഞ് പോവുകയാണ്. ഇത്ര നമ്മൾ മാർക്ക് നോക്കുകയാണ്. ഞാനീ വരയ്ക്കുന്നത് ക്യാമലിന്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ്, ബ്ലാക്ക്. ഇത് ഇറേസ് ചെയ്യാൻ ഇത്തിരി പാടാണ് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർക്ക് വരയ്ക്കുന്നത്. ഈ ഇതിനിങ്ങോട്ടാവട്ടെ വാതിൽ, അല്ലേ? ഇങ്ങനെ ഒരു ചെറുതായിട്ട് നമുക്ക് കാണാം. ഇവിടെ എൻ്റെ ജനൽ കൊടുക്കാം, കണ്ടോ? അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെടി എന്തെങ്കിലും കൊടുക്കാം. അപ്പം നമുക്കിവിടെ നമ്മുടെ പോയിന്റിൽ ഈ സെൻറ്ററിൽ ഒരു കാഴ്ച, ഇവിടെ ഒരു പൂവൊക്കെ നിൽക്കുന്നു, ഒരു പൂമ്പാറ്റ. അപ്പം അനക്കമുള്ള, അതായത് പറക്കുന്ന അങ്ങനെയുള്ള കിളികളെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ചിത്രം കുറച്ചുകൂടി ജീവനുള്ളതായിട്ട് തോന്നും. കാരണം ഇതിൽ ഈ മനുഷ്യൻ മാത്രമുള്ള ജീവനുള്ളൂ, ബാക്കി കുടിലിനൊക്കെ ചലനമില്ലാത്തൊന്നാണ്. സോ ജീവൻ എന്നല്ല, ചലനമില്ലാത്തൊന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കി. ഞാൻ പടം വരച്ചോ? വരച്ചിട്ടില്ല. എന്നാൽ മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തു, അല്ലേ? അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ചെയ്യാം. ഇവിടെ മരങ്ങൾ ഒക്കെ ഉണ്ടാവും, കേട്ടോ? നമ്മളിപ്പോൾ ചെയ്യട്ടെ, നമ്മുടെ കയ്യിലെ ഒരു പൊടി ഇതിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ നമുക്ക് വെക്കാം. ചിത്രങ്ങളുടെ ഒരു നീറ്റ്നെസ് ആണ് അത്, കണ്ടോ? ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു ശിഖരം ഇങ്ങോട്ട് കിടക്കട്ടെ. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു, എന്തിനാണ് ഇവിടെ ശിഖരം വരയ്ക്കുന്നത്? അത് എല്ലായിടത്തും നമ്മൾ വർക്ക് ചെല്ലണം, വർക്ക് ബാലൻസ് ചെയ്യണം, കണ്ടോ? ഇവിടെ നിന്നൊരു ശിഖരങ്ങളൊക്കെ വന്ന് കിടന്ന് ഇവിടെ നിന്നൊരു മരത്തിൻ്റെ പോർഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നണം. ഇതൊക്കെ പിന്നീട് പേന കൊണ്ടൊക്കെ പോയിന്റിലൊക്കെ നമുക്ക് നല്ലതായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഈ ചിത്രീകരണം എന്ന് പറയുന്നത് വെറും ബേസ് ലെവലാണ് ഇപ്പം കാണിക്കുന്നത്. കുറച്ചുകൂടെ ഹയർ ലെവൽ വരേണ്ടത് ഒരു, ഞാൻ മിനിമം ഒരു 4-5 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ട് കൂടുതൽ പേർക്ക് കാണാനാകുന്ന സമയത്ത് ഞാനും കുറച്ച് വർക്കൊക്കെ കൂട്ടാം. അതുവരെ ഇതുവരെ തുടരുന്നവർക്കൊക്കെ നമുക്ക് പഠിക്കാനും പാകത്തിനാണ് ഞാൻ ഇത് സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. നമുക്ക് റിയലിസമൊക്കെ വരയ്ക്കാം. അപ്പോൾ റിയലിസ്റ്റിക് ഡ്രോയിങ്ങും നമ്മുടെ ക്രിയേറ്റീവ് ഡ്രോയിങ്ങും ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. വാട്ടർ കളർ ആകട്ടെ, എല്ലാ മീഡിയവും നമുക്കിവിടെ പരിചയപ്പെടുത്താം, പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുത്തു നമുക്ക്. ഇവിടെ ഒരു ശിഖരം ഒക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നത്. പുറത്തുനിന്നുള്ള ചില സ്വരമൊക്കെ നിങ്ങളെ വരുന്നുണ്ടായിരിക്കും, കാര്യം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് മുറിയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ഒന്നും ഇവിടെ നടത്തുന്നില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്കിത്തിരി അറിവ് കുറവാണ്. തുടർന്ന് നമ്മളെ കുറിച്ച് പ്രൊഫഷണലായിട്ട് ഞാൻ പറയുക ചെയ്യാം. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെപ്പോഴും ആലോചിക്കും, എത്രയും മനോഹരമായ വലിയ വലിയ രമ്യ ഹർമ്മ്യങ്ങളിലൊക്കെ നമ്മൾ താമസിച്ചാലും ഒരു കുടില് അല്ലെങ്കിൽ പുഴയുടെ അടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമുണ്ട്, അത് പ്രകൃതിയുടെ വല്ലാത്ത സാന്ത്വനമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ വെട്ടി നശിപ്പിക്കുന്നതും എന്താ പറിച്ചു കളയുന്നതും ഈ മരങ്ങളെയും പ്രകൃതി, അല്ലേ? നമ്മളൊരു മരം ശരിക്കും പറഞ്ഞാൽ, ഒരു മരം നശിപ്പിച്ചാൽ അത്രയും നമ്മളൊരു പൊള്യൂഷൻ ഉണ്ടാക്കി വെച്ചു. ഓസോൺ പാളിക്കൊക്കെ തുളവിരുന്നായിരുന്നു, നിങ്ങൾക്ക് അറിയാം ഇവിടെ പ്രപഞ്ചം വല്ലാതെ ചുട്ടുപഴുക്കുക. പക്ഷെ നമ്മളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം എത്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു പരിഭവം ഉള്ളത്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതി ജീവനം അത് വേണം. ഇപ്പോൾ കണ്ടൽക്കാടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടണം, കണ്ടൽ പൊക്കുടൽ അതൊക്കെ വായിക്കണം. അതിനെപ്പറ്റി അവർക്ക് പ്രകൃതി അറിഞ്ഞു വരാം. നമ്മളിപ്പോഴും റെഡിമെയ്ഡ് ഫുഡ്,
നമ്മുടെ ജീവിതത്തിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള വാസസ്ഥലങ്ങൾ ഇതൊക്കെ തേടി പോകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നു പോകാം. ഇതൊക്കെ നമ്മൾ പക്ഷികളെ കണ്ട് ശരിക്കും പഠിക്കാം. നമുക്ക് രണ്ടുതരം ബുദ്ധിയുണ്ട്, വിശേഷ ബുദ്ധി, സാമാന്യ ബുദ്ധി. മൃഗങ്ങൾക്കുണ്ട് സാമാന്യ ബുദ്ധി മാത്രമല്ല, വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ടാണ് അമ്മയെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് അല്ലേ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിരിക്കാം, അച്ഛനെയായിട്ട് ഓടിച്ചിട്ട് കടിക്കാം പട്ടിക്ക്, കാരണം വിശേഷ ബുദ്ധിയില്ല, സാമാന്യ ബുദ്ധിയുണ്ട്. പക്ഷെ നമുക്കതില്ല, നമുക്ക് എന്തുകൊണ്ട് വിശേഷ ബുദ്ധിയുണ്ട്. പക്ഷെ ആ വിശേഷ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം, അതുങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ വിശേഷ ബുദ്ധിയുള്ളവർ പ്രകൃതിയെ നശിപ്പിക്കും അല്ലേ. ആരും പ്രകൃതിയെക്കുറിച്ച് പറയാറില്ല പലപ്പോഴും അല്ലേ. ഓരോ ജീവജാലങ്ങളെ വെടിവെച്ചിട്ടും വിഷം കൊടുത്തും കെണിവെച്ച് പിടിച്ചും ഒക്കെ നമ്മൾ ഇല്ലാതൊക്കെ പ്രപഞ്ചത്തിന് അല്ലേ. എന്നാലോച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ള ചിന്ത നമ്മൾ എന്താക്കി, ഓരോന്നിനെ ഇല്ലാതാക്കാൻ വേണ്ടി. നമ്മൾ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ ഒരു തലമുറ അറിയേണ്ടത് പ്രകൃതിയിലെല്ലാം വേണം, ഒന്നിനെ നമ്മൾ നോക്കിച്ച് കളയരുത്. എനിക്കെപ്പോഴത് ഒരു സമൂഹത്തോട് വിളിച്ച് പറയേണ്ടതുണ്ട്, നമ്മൾ ഒന്നിനും നോവാതെ കണ്ടല്ലേ ഓരോരുത്തരെയൊക്കെ കൊല്ലും തിന്നും ഒന്നും പാടില്ല, സ്നേഹിക്കണം. നമ്മൾ ഈ പ്രകൃതി പോലെ മനോഹരമാവണം നമ്മുടെ ജീവിതം. കണ്ടോ ഇവർ തിട്ടയാണ്, ഞാൻ അതിനൊരു ഷെയ്ഡ് കൊടുത്തേ. കണ്ടോ പുല്ല് ഒക്കെ നിൽക്കുന്നുണ്ട്, അത് ഇങ്ങനെ വരക്കണം. ഈ വരങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കാതെ ഇങ്ങനെ 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 എന്താ പുല്ലൊക്കെ നിൽക്കണ്ട പച്ചപ്പ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു താറാവിനൊക്കെ ഇടാമേ, കാരണം സ്ഥലം വേണ്ടേ. പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഒരു ഓല ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പരത്തി ഒന്നും വരയ്ക്കണത് ഇതുണ്ട്. ഇങ്ങനെ വരച്ചാൽ നമുക്ക് കാര്യം, നമ്മളെല്ലായിടും ഒന്നും തെളിഞ്ഞ് കാണത്തില്ല. ചില നിഴലും വെളിച്ചവും ഒക്കെ വരുന്നിടത്താണ് പലതും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയും വരയ്ക്കുക. ചിലത് ഇങ്ങനെ കാടനായിട്ട് വരച്ചു അത് വൃത്തികേടായിട്ട് അങ്ങനെ വേണ്ട. എന്നിട്ട് ഇതിനകത്തൊരു ഷെയ്ഡൂടെ കൊടുത്തേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വരയായിട്ട് തന്നെ അത് നേരെ താഴോട്ട്. അപ്പൊ ഇതൊരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തെളിഞ്ഞു വരും. ഈ മേൽക്കൂര മുകളിലാണ് നമുക്ക് തോന്നാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഞാനിത് ഒരു ഇറേസ് ചെയ്യാതെ അത് നേരിട്ട് അങ്ങ് വരയ്ക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ പഠിപ്പിക്കുക. ഒരു എന്റെ സ്റ്റുഡൻസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് കാണണം, നിങ്ങളിത് നോക്കി വരയ്ക്കണം. കാരണം ഞാൻ അവരെയും കൂടെ കണ്ടിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ചിത്രകല ക്ലാസ്സിൽ ചേരാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാവണം നമ്മുടെ ഒരു ചെറിയ അറിവ്. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള അറിവുണ്ട്. ആ അറിവുകൾ നമ്മൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം സാർത്ഥകമാണല്ലേ. നല്ല ഭാഷ പറയാനും നല്ലത് ചെയ്യാനും നമ്മുടെ വർത്തമാനങ്ങളൊന്നും രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ കാലുഷ്യങ്ങളോ പിണക്കോ ദേഷ്യമോ വൈരാഗ്യമോ വെല്ലുവിളിയോ ഒന്നും വരാതെയൊക്കെ വേണം നമ്മളൊക്കെ ജീവിക്കാം. നമ്മളെല്ലാവരുടെയും സമഭാവനയോടെ ചേർത്ത് പിടിച്ച് ജീവിക്കണം. ഇതാ ഈ ഒരു പ്രകൃതി മനോഹരമായ നമുക്ക് എന്തോ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രകൃതി അല്ലേ. പദ്യമായ പുഴ, എന്ത് സൂപ്പർ കാട്, എന്താ രസം, നല്ല കാറ്റ്. പക്ഷേ തീർന്നുകൊണ്ടിരിക്കുക, ഇനി വരുന്ന തലമുറയ്ക്ക് എന്തൊക്കെ ബാക്കിയുണ്ടാവുന്ന ആർക്കറിയാം. നമ്മളിങ്ങനെ യാതൊരു നീതിബോധമില്ലാതെ ഒന്നിനെ തിന്ന് തീർത്ത് തിന്ന് തീർത്ത് ചതച്ചു കിട്ടിക്കളയും. അതൊന്നും വേണ്ടെന്നാണ് നമ്മുടെ ഒരു കണ്ടോ അടുത്തോട്ട്. ഇത്രമാതിരി നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് പുല്ലൊക്കെ വലിച്ചുണ്ടോ, ഇവിടെയൊക്കെ നമ്മുടെ കൈകുപ്പി ആർക്കിയത് ഒരു വര വരച്ചു. ഈ വേണമെങ്കിൽ നമുക്ക് ഒരു തറവെന്ന് വരയ്ക്കും അല്ലേ. തറവെന്ന് വരയ്ക്കും, അതെങ്ങനെ വരയ്ക്കണം, ഇത്രയും വലിപ്പം ഇട്ടേക്കാതെ കാണാൻ വേണ്ടിയിട്ട് തറ നമ്മൾ ഇതിപ്പുള്ള വലിപ്പം വരാൻ സാധ്യത അങ്ങ് പുഴ കിടക്കുമല്ലേ. അപ്പൊ നമ്മൾ നോക്കണം, ഞാൻ വരയ്ക്കണം. ഒരെണ്ണത്തിന് നമുക്ക് ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്നല്ലോ, കുറച്ച് വലുതായിട്ട് വരാം. കുറച്ച് യുക്തിക്കപ്പുറത്താണ് നമ്മുടെ കാര്യങ്ങൾ. എന്താന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ ഒരു ദൂരെ ഒരു തെങ്ങ് കാണാം അല്ലെ, മല കാണാം. ഈ മല ചെറുതായിട്ടല്ലേ കാണുന്നത്, അടുത്ത് വരുമ്പോൾ വലുതായിട്ടും ദൂരേക്ക് പോകുമ്പോൾ അത് ചെറുതായിട്ടും. ശരിക്കും ചെറുതായിട്ടാണോ ഉള്ളത്? അല്ല, അത് വലുപ്പത്തിൽ തന്നെ. പക്ഷേ ഒരു മായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞില്ല മായയാണ് നമ്മുടെ കാഴ്ച. അതുകൊണ്ട് ഒരു ഒരു അർത്ഥം അത് തന്നെ. കാരണം നമ്മൾ പലതിനെയും ഗ്രഹിക്കുന്നത് ചെറുതായിട്ടാണ്, ദൂരെ. അപ്പം ദൂരമാണ് കണ്ണിലേക്ക് ഒതുങ്ങണമെങ്കിൽ അത് പേഴ്സ്പെക്റ്റീവാണ്. പക്ഷേ ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടാണോ, ഞാനിത് പേഴ്സ്പെക്റ്റീവ് വ്യൂവിലാണ് ഈ സാധനം കാണുന്നത്. വല്ല സാധനക്കാരും അറിയാറുണ്ടോ? ആർക്കും അറിയത്തില്ല. അവരാ ഒരു കാഴ്ച അങ്ങ് ആസ്വദിക്കുക, പറയും കഴിഞ്ഞു അത് ശരിയാണല്ലോ എന്ന് അറിയുന്നത്. അടുത്തേക്ക് വരുന്നിടത്ത് വലുതായി 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 നമ്മുടെ കണ്ണിലേക്ക് ഒതുങ്ങി, ദൂരേക്ക് ഇരുന്നിടത്ത് ചെറുതായിപ്പോ ഒരു ഇലാസ്റ്റികതയുണ്ട്. ശരിക്കൊരു മായ പോലെ അല്ലേ.
നമ്മൾ അതിലൊക്കെ ഇപ്പം ജീവിക്കുന്നു. ഇത്രയും നല്ല എപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മളെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുന്നത്. നമുക്ക് ബോറടിക്കുമോ? രാവിലെ എഴുതിട്ടിട്ട് ഒരു ഞാൻ പറയാറുള്ളൂ, ഒരു മരത്തിൻ്റെ ഇലകളിലോട്ട് നോക്കിയിരുന്നാൽ പോലും നമ്മുടെ സമയം പോകും നമുക്ക്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആസ്വദിക്കാൻ അതിനകത്ത് ഒരുപാടുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും ജീവികളതെ വന്നിരിക്കുന്നതാണ്. അതിൽ പുതിയ തളിരിലകൾക്ക് പുതിയ പുതിയ ഭാവങ്ങളുണ്ടാവാം. അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുനിമിഷം മാറുന്ന പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് പല്ലും തേച്ച് നമ്മൾ പത്രം വായിച്ച് മാത്രം ഇരിക്കാതെ പ്രകൃതിയിലോട്ട് ഇറങ്ങിയിട്ട് പുതിയ ഇലകൾ വന്നു, പുതിയ മണ്ണ്, നമ്മൾ കാണുന്ന ഓരോന്നും ആ മരത്തിൻ്റെ ഒക്കെ നമ്മളൊന്ന് ശക്തമായിട്ട് ഇങ്ങനെ പ്രണയപൂർവ്വം നോക്കിക്കേ, എന്ത് വ്യത്യാസമൊന്നും നമുക്ക് ഒരു ഒരു സങ്കടവും ഉണ്ടാകത്തില്ല. നമ്മുടെ കൂടെ പ്രകൃതിയുണ്ട്. എന്നിട്ട് പറയുക എനിക്ക് എന്നതോ ജന്മം ഈ പുലകാലം തന്നതിന് നിനക്ക് നന്ദി എന്ന് വെച്ചാൽ അഫർമേഷനോടെ കൊടുത്തിട്ട് നമ്മളാ പ്രകൃതിയിലിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ലൈൻ സ്കെച്ച് ഒക്കെ ചെയ്യാം, ഒരു പഠിക്കാം, കളറിങ് ഓയിൽ പേസ്റ്റ് പഠിക്കാം, എല്ലാ സംഗീതം പഠിക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ ഇതൊരു ചാർക്കോൾ പെൻസിൽ കൊണ്ട് ഇറേസർ ഉപയോഗിക്കാതെ സ്കെയിൽ ഉപയോഗിക്കാതെ ഒരു കൊച്ചു സീനറി വരച്ചു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെന്നാലും അല്ലെങ്കിലും രണ്ടായാലും അഭിപ്രായം പറയണം. നമുക്ക് അപ്പം ഇതാ നോക്കാം കണ്ടോ. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാനാണ് ഒരുപാട് അല്ലേ. നമുക്കിവിടെ ഒക്കെ പയ്യെ ഷെയ്ഡ് ഇട്ട് ഷെയ്ഡിടുന്നതിനാന്ന് വെച്ചാൽ ഹൈലൈറ്റ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് ദൂരേക്ക് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിട്ട് കണ്ടോ. ഇവിടെ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ചെയ്ത്, ഇവിടെ ബാലൻസ് ചെയ്ത്, ഇവിടെയൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് അല്ലേ എല്ലായിടത്തും ഒരു ചിത്രീകരണമുണ്ട്. അപ്പം നമ്മളിത് കൂടുതൽ വരച്ച് കുളവാക്കേണ്ട. ഏകദേശം ഇതാണ്ട് കാര്യങ്ങൾ. ഇവിടെ ആരെയും ഒരാളിനെ വേണേൽ വരയ്ക്കാമായിരുന്നു, എനിക്ക് ഒരു വേണ്ട. അതിന് ഇതുപോലെ ഒരു ഷെയ്ഡ് കൂടെ കൊടുക്കുക. കാരണം ജലിൻ്റെ അകത്തേക്കുള്ള കാഴ്ച ഞാൻ മറന്നു വെച്ചിരിക്കുകയാണ്. ഞാനെപ്പോഴും ആഗ്രഹിക്കും, ഞാൻ കുട്ടനാട്ടുകാരനാണ്, ഒരു പുഴയുടെ തീരത്തൊരു വീടുണ്ടായിരിക്കുന്നത്. ഇച്ചിരി ഉള്ളിലോട്ട് കയറിയുണ്ട്, വർഗത്തോടുണ്ട്, പക്ഷെ ഒരു ജലാശയത്തിന് മുമ്പിൽ വലിയ തടാകത്തിന് മുമ്പിലായിരുന്നു വീടെങ്കിൽ. ഇത് രസമാണ്, ആ ഓളങ്ങൾ കണ്ടിരിക്കുക, ആ വെള്ളത്തിലേക്ക് കാലിറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ഭയ രസമായിരിക്കും അല്ലേ. അതാണ് ഒരു വഴിയും കൂടെ കൊടുക്കും പുഴയിലേക്ക്. അതും കഴിയും പാത്രവും കഴിയില്ലേ കൊടുക്കാം. ഞാൻ തോന്നുന്നൊരു സ്റ്റെപ്പൊക്കെ കൊടുക്കാൻ ഇവിടെ ഒരു പടം കൊടുക്കാമായിരുന്നു. അപ്പം ഇങ്ങനെ കൊടുത്തു അടയുമ്പം ചെറുതായിരുന്നു ഹാച്ച് കണ്ടോ. നമ്മൾ ഹാച്ച് ചെയ്തിട്ട് ഒരു വഴി കൊടുത്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപയോഗപ്പെട്ടെങ്കിൽ, ഇത് തന്നെ നമ്മൾ ഓയിൽ പേസ്റ്റിലൊക്കെ ഇതുപോലൊക്കെ സീനറികൾ ചെറുതായിട്ടൊക്കെ പിന്നെ കാണിച്ചു തരും. കളർ ചെയ്യുന്നതേ കണ്ടോ, ക്യാമറ കുറച്ച് ബാക്കിയെല്ലാം കാണാം. ഇത് കുട്ടികൾക്ക് വേണ്ടി ഇത് വരച്ച് കാണിച്ചു കൊടുത്തു ചിത്രം. അതുപോലെ തന്നെ വാട്ടർ കളറിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിത് വരച്ച് നോക്കുക. എൻ്റെ ഞാൻ ഈ വരച്ചത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുടർന്ന് ഇത്തരം വീഡിയോകൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാകുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഇഷ്ടം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ ഇതുപോലെ കുറച്ച് സീനറികളിലൂടെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കടന്നു പോകാം. പല പല ചിത്രങ്ങൾ ഓക്കെ, അതിനകത്ത് മനുഷ്യനെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സുധീർ കൃഷ്ണ നമ്മൾ ഒപ്പിടുന്ന എങ്ങനെയാണെന്നറിയോ, വലുതായിട്ട് ഒപ്പിടുക. നമ്മൾ വരച്ചിട്ട് വലിയ സൈസൊന്നും പേരിടില്ല. ഈ പടമൊക്കെ നോക്കിയിട്ട് ഏതവനാണ് വരച്ചെന്ന് ഒരാളെ നോക്കാൻ നേരത്തെ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ പേരുണ്ടാവണം. ചിലർ വളരെ മണ്ടക്കിയിട്ടൊക്കെ പേരിടും, അതൊന്നും പാടില്ല. ഒരു വശത്ത് ഒരു സൈഡ് ഇവിടെ എഴുതിയാൽ മതി, ഇവിടെ കേട്ടോ, ഇവിടെ വളരെ ചെറുതായിട്ട് നമ്മുടെ പേര് എഴുതി വെക്കുക. അപ്പോഴാണ് നമുക്ക് ഒരാൾക്ക് മനസ്സിലാവുന്നത് ഇയാളാണ് ഇത് വരച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഇട്ടിട്ട് തന്നെ വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, താങ്ക് യു.